Good morning. Okay. अब तो हमारा नामता लेसन नमले वाइंड अप इधर का जलास ले। टेन नामता लेसन डे इंट्रोडक्शन बारे में। इंदा ना लेसन डे पेरे। इंदा ना नामता लेसन डे पेरे। यूनिट टू एवरेज। इंदा नामता लेसन एवरेज अथवा शराशरी। अब तो इंदा आना इंदा का जस्ट चुन बारे में नमले ले आधे तलास ले। ശരാശരി കാണുക എന്ന് പറഞ്ഞാൽ അതെന്ത് ഉദ്ദേശം വെച്ചിട്ടാണ്? കുറച്ച് നമ്പറുകൾ തന്നാൽ അതിന്റെ ശരാശരി അഥവാ ആവറേജ് എങ്ങനെയാണ് കണ്ടെത്തുക? അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ശരാശരിയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകാം. അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം അല്ല, രണ്ട് മൂന്നില് നാലിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് ഡിവിഷൻ പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കണക്ക്. ഇപ്പോ ടീച്ചർ ഉദാഹരണമായിട്ട് പറയുകയാണ്, എന്റെ കയ്യില് 20 മിഠായി ഉണ്ട്. എന്റെ കയ്യില് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കണം കേട്ടാ, നിങ്ങൾ ഉത്തരം പറയണേ. 20 മിഠായിയാണ് ടീച്ചറുടെ കയ്യിലുള്ളത്. ടീച്ചർ അത് 20 മിഠായി ഞാനൊരു 5 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. എന്റെ കയ്യിൽ ആകെയുള്ള മിഠായിയുടെ എണ്ണം എത്രയാണ്? 20. അത് ഞാൻ 5 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്താൽ, ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര സ്വീറ്റ്സ് അല്ലെങ്കിൽ മിഠായിയാണ് കിട്ടുക? ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കണക്കില് 4 ക്രിയകളാണ് പഠിച്ചിരിക്കുന്നത്: കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതിലേത് ഓപ്പറേഷനാണ് ഞാനിത് ഉപയോഗിക്കുക? ഏതാ വേണ്ടത്? 20 സ്വീറ്റ്സ് ഉണ്ട്, അത് 5 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര സ്വീറ്റ്സ് വീതമാണ് കിട്ടുക? ഇത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം അറിയണം അല്ലെ. ഇതിപ്പോ ചെറിയ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ എല്ലാവരും ഇതാ ഒക്കെ പറയണ കേട്ടോ, എല്ലാവരും പറയുന്നുണ്ട്. അത് ചെറിയ നമ്പർ ആയതുകൊണ്ട് വളരെയധികം ഈസി ആയിട്ട് ചൂട്ടികളല്ലേ ടീച്ചറേ, നാല് വീതാ തന്നുള്ളൂ അല്ലേ, 4 സ്വീറ്റ്സ് വീതാ ടീച്ചർ തന്നിട്ടുള്ളൂ. 5 കുട്ടികൾ ഉള്ളത് കൊണ്ട് 4 സ്വീറ്റ്സ് വീതം ഓരോരുത്തർക്ക് കിട്ടി. അതെങ്ങനെയാ കിട്ടി? എങ്ങനെയാ കിട്ടിയ ചോദിച്ചാല്, 4 4 5 20, 4 പേർക്ക് 4 എണ്ണം വെച്ച് കിട്ടി 5 പേർക്ക്. അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്തത് എന്ന് നമുക്കറിയാം. എന്താ ചെയ്തേ? ഡിവിഷൻ ആണ് ചെയ്തത്. അതായത് ആകെയുള്ള സ്വീറ്റ്സിന്റെ എണ്ണത്തെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു അഥവാ ഡിവൈഡ് ചെയ്തു. 20 ÷ 5 ചെയ്തു, അപ്പോഴാണ് എനിക്ക് 4 കിട്ടിയത്. ഇവിടെ ചെറിയ നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാനായിട്ട് സാധിച്ചു. ഈ വലിയ നമ്പറുകളൊക്കെ വരികയാണെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആദ്യത്തെ ചോദ്യം, ക്ലാസ് ടെക്സ്റ്റ് ആ ലെസൺ തുടങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നോക്കി നോക്കൂ, ടെക്സ്റ്റ് എടുക്കും കേട്ടാ. ആദ്യത്തെ ചോദ്യം, ഡൊണേഷൻ മാത്ത് അഥവാ സംഭാവന കണക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നില്ലേ? അതിലതാ ഇംഗ്ലീഷ് മീഡിയം കാരണം ക്വസ്റ്റ്യൻ ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ടീച്ചർ ബോർഡും എഴുതുന്നില്ല, നിങ്ങൾ തന്നെ എഴുതിയിരിക്കണം കേട്ടോ. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ചിൽഡ്രൻ ഇൻ ക്ലാസ് 6A ഡിസൈഡഡ് ടു റേസ് 1000 rupees ടു ബൈ ബുക്സ് ഫോർ ദി ലൈബ്രറി എന്ന് വെച്ചാൽ എന്താണ് പറയണത്? മലയാള മീഡിയത്തിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ 6A ക്ലാസ്സിലെ കുട്ടികള് എന്താണ് 1000 രൂപയാണ് എടുത്തത്. ആകെ 1000 രൂപ പിരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. മൊത്തം 1000 രൂപ ക്ലാസ്സിൽ നിന്ന് എടുക്കാനായിട്ട് തീരുമാനിച്ചു. There are 40 children in the class. ആ ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം, 6A ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം 40 ആണ്. And they decided that all of them should give the same amount. കുട്ടികൾ 40 പേരും തീരുമാനിച്ചു കുട്ടികൾ എല്ലാവരും ഒരേ തുകയാണ് എടുക്കേണ്ടത്. അങ്ങനെ എത്ര രൂപ എനിക്ക് വേണം? 1000 രൂപയാണ് 6A ക്ലാസ്സിൽ നിന്ന് എനിക്ക് കളക്ട് ചെയ്യേണ്ടത്. എങ്കിൽ How much should each give? ഓരോരുത്തരും എത്ര രൂപ വീതമായിരിക്കാം എടുക്കേണ്ടത്? അപ്പൊ 6A ക്ലാസ്സിലെ കുട്ടികൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് മൊത്തം ആ ക്ലാസ്സിൽ നിന്ന് 1000 രൂപ വീതം എടുക്കാൻ, 1000 രൂപ പിരിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചു. പുസ്തകങ്ങൾ വാങ്ങാൻ ആകെ 1000 രൂപയാണ് എനിക്ക് ആവശ്യം.
ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 ആണ്. എങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വീതമായിരിക്കാം എടുത്തിട്ടുണ്ടാവുക? ആകെ 1000 രൂപയാണ് വേണ്ടത്. കുട്ടികളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 ആണ് എങ്കിൽ ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾക്ക് ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആകെ നമുക്ക് 1000 രൂപയുണ്ട്. 1000 രൂപയാണ് എനിക്ക് ആവശ്യം. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 ആണ് എങ്കിൽ ഓരോ കുട്ടിയും ഒരു തുല്യ എമൗണ്ട് ആണ് എടുക്കുന്നത് എങ്കിൽ എത്ര രൂപ വെച്ചിട്ടാണ് ഓരോ കുട്ടിയും എടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ അറിയാം. എങ്കിലും സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ആയതുകൊണ്ട് ടീച്ചർ ഒന്ന് പറയണം. എങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്? ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ക്ലാസ്സിലെ ആകെ ശേഖരിച്ച തുക, ആകെ എത്ര രൂപയാണ് ശേഖരിച്ചത് അല്ലെ? ആകെ ശേഖരിച്ച തുക, ആകെ ശേഖരിച്ച തുക അതെത്രയാണ് എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്നു ചോദ്യത്തിൽ. എത്ര? 1000 രൂപീസ്. 1000 രൂപയാണ് നമുക്ക് ആകെ ശേഖരിച്ചത്. 6A ക്ലാസ്സിൽ നിന്ന് ആകെ കിട്ടിയ തുക 1000 രൂപ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6A എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 6A ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം, ദാറ്റ്സ് ഈക്വൽ ടു 40. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ദെയർഫോർ. ദെയർഫോർ എഴുതാനായിട്ട് അറിയാലോ അല്ലെ? 3 ഡോട്ട്സ് ഇട്ടാൽ ദെയർഫോർ ആണ്. ഓക്കെ, ദെയർഫോർ ദ എമൗണ്ട് ഈച്ച് വൺ ഗേവ് എന്ന് വെച്ചാൽ എന്താ? ഓരോ കുട്ടിയും എത്ര രൂപ വീതമാണ് എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവുക. ദാറ്റ്സ് ഈക്വൽ ടു 1000 ഡിവൈഡ്സ് 40. ആ ക്രിയ നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കണം. ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് 25 എഴുതിയിരിക്കുന്നു, അതേപോലെ കോപ്പി ചെയ്തെടുക്കല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? 1000 ഡിവൈഡ്സ് 40. ഈ പ്രോബ്ലത്തിന് ഇത് എന്തിനാണ് ഇവിടെ നിങ്ങൾക്ക് വര വരച്ചിരിക്കുന്നത്? ആ അതെന്തിനു വേണ്ടിട്ടാ? ഈക്വൽ ടു എന്നുള്ള സൈൻ ആ നേരെ തന്നെ വരണം. നമ്മൾ മാത്സ് ബുക്കിന്റെ നീറ്റ്നെസ് എപ്പോഴും നമ്മൾ വാല്യൂ ചെയ്യും കേട്ടോ. അപ്പൊ ആ ഈക്വൽ ടു എന്നുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് തുടക്കം. 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് ഒക്കെ ആവുമ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പൊ എന്ത് ചെയ്യണം? ഈ വര ആദ്യം തന്നെ വരച്ച് വരയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റെപ്സ് എഴുതുക അല്ലെങ്കിൽ വഴി എഴുതുക, റൈറ്റ് സൈഡില് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതിൽ ഈ ലെസണിലെ മെജോറിറ്റി പ്രോബ്ലംസും നിങ്ങളുടെ വേർഡ് പ്രോബ്ലംസ് ആണ്, വഴിക്കണക്കാണ്. അപ്പൊ നമ്മൾ ഓരോ പ്രോബ്ലം കഴിഞ്ഞാലും എന്താ ഇതേപോലെ വരച്ചിട്ടുണ്ടാവും. ടീച്ചർ ഇവിടെ വരച്ചത് എന്തുകൊണ്ടാ? മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും സെയിം പ്രോബ്ലം തന്നെ ടീച്ചർ എഴുതിയുള്ളൂ, അവർക്കും എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോ ഓരോ വേർഡ് പ്രോബ്ലം കഴിഞ്ഞാലും നമ്മൾ വരയ്ക്കണം. വരച്ചാലേ അത് നീറ്റ്നെസ്, നോട്ട്ബുക്ക് നീറ്റ്നെസ് എപ്പോഴും പ്രധാനമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ നോക്കി എഴുതുക. ടെക്സ്റ്റിലെ ആദ്യത്തെ തന്നെ ഡൊണേഷൻ മാത്ത് എന്നുള്ള ഹെഡിങ് എഴുതി ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം എഴുതുക. എന്ത്? ചിൽഡ്രൻ ഇൻ എ ക്ലാസ് 6A. ആ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് അതിന്റെ അടിയിലാണ് ഈ ആൻസർ എഴുതേണ്ടത്. മലയാള മീഡിയംകാരിലേക്ക് സംഭാവന കണക്ക് എന്നുള്ള ഹെഡിങ് ഉണ്ടല്ലോ, ആ ഹെഡിങ് എഴുതിയിട്ട് ആ ചോദ്യം എഴുതിയെടുക്കുക. എത്ര രൂപ വീതം കൊടുക്കണം എന്നതുവരെ എഴുതി ഈ ആൻസർ. ആകെ ശേഖരിച്ച തുക 6A ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഓരോരുത്തരും എടുത്ത രൂപ അല്ലെങ്കിൽ കൊടുത്ത രൂപ, അങ്ങനെ എഴുതിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. ഇതിപ്പോ ഈ ലെസണിലെ ആവറേജുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ കാര്യമൊന്നുമല്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, മനസ്സിലായില്ലേ? 1ാമത്തെ കണക്ക്, ആകെ 1000 രൂപയാണ് ആ ക്ലാസ്സിൽ നിന്ന് എടുത്തത്. ആ ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം 40 ആണ് എങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വെച്ച് തിരിച്ചെടുത്തു? 1000ത്തിന് ആകെയുള്ള സംഖ്യയെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? ഓരോ കുട്ടിയും 25 രൂപ വീതമാണ് പിരിച്ചെടുത്തത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കൂ 2ാമത്തെ ചോദ്യം. ആ 2ാമത്തെ ചോദ്യം ഏതാണ്? അതാ ഈ ചോദ്യമാണ് കേട്ടോ. 2ാമത്തെ ഈ ഫോട്ടോന്റെ ഈ ചിത്രത്തിന്റെ അടിയിൽ, ഈ പിക്ചറിന്റെ സൈഡിൽ ആ ചോദ്യമാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. ആ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
There are 30 children in class 6B. മുള്ളത്തെ ചോദ്യത്തിന്റെ അതേപോലെ തന്നെ 6A എന്ന് മാറ്റി 6B എന്നാക്കിയിട്ടുള്ളൂ. എന്താണ് 6B യിൽ ആകെ 30 കുട്ടികളാണ് ഉള്ളത്. They raised 1200 rupees for a medical fund. ചികിത്സാ സഹായ നിധിയിലേക്ക് വേണ്ടിയിട്ട് അവര് 1200 രൂപയാണ് ആ ക്ലാസ്സിൽ നിന്ന് ആകെ കൊടുത്തത്. മെഡിക്കൽ ഫണ്ടിന് ചികിത്സാ സഹായ നിധിയിലേക്ക് 6B ക്ലാസ്സിൽ നിന്ന് ആകെ കൊടുത്തത് 1200 rupees. 1200 രൂപയാണ് കൊടുത്തത്. ക്യാൻ യു കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈച്ച് ഗേൾ? എങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാമോ ഓരോ കുട്ടിയും എത്ര രൂപ വെച്ചാണ് കൊടുത്തിട്ടുണ്ടാവുക എന്ന്? എല്ലാവരും തുല്യമായിട്ടുള്ള എമൗണ്ട് തന്നെയാണ് പിരിച്ചെടുത്തിരിക്കുന്നത് ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും. എങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക? ചെയ്യാൻ പറ്റുമോ? തന്നെ ഇതേപോലെ തന്നെ ചെയ്യണ്ടു. 6A എന്നുള്ളത് 6B ആക്കേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലേ. എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ്, ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് 1200 റുപ്പീസ് അല്ലേ. ആകെ 6B യിൽ നിന്ന് 1200 രൂപയല്ലേ തിരിച്ചെടുത്തത്. പിന്നെയോ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B എത്രയാണ്? 30 സ്റ്റുഡൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 2. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B 30. Therefore, the total amount each one gave 1200 divides 30. Levera 1200 divides 30. 1200 divides 30. അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് നോക്കുക, വർക്കിംഗ് ഓർഡറില് എത്രയാണ് കിട്ടുക എന്ന് കണ്ടെത്തും. എത്രയാണ് കിട്ടുക? ആ എത്രയാണ് വരിക? റുപ്പീസ് 40. 40 ലേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടാ. അപ്പൊ ഇതേ രീതിയിലാണ് സ്റ്റെപ്പ് എഴുതേണ്ടത്. ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് റുപ്പീസ് 1200, സോറി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B. 6B ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ എണ്ണം 30. Therefore, the amount each one gave. ഓരോരുത്തരും എത്ര രൂപ വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക? 1200 divides 30. That's equal to എത്ര വരും? Rupees 40. അതേപോലെ ടീച്ചർ ദാ ഇവിടെയും കൂടി മാറ്റും കേട്ടോ. എഴുതിക്കോളൂ. ചോദ്യം എഴുതി തെറ്റാതെ എഴുതിയെടുക്കുക കേട്ടോ. ബോർഡിലേക്ക് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒരെണ്ണ ഹോംവർക്ക് തരാൻ വേണ്ടി ചെറുപ്പം. ഇതേപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ആകെ ശേഖരിച്ച തുക 1200 റുപ്പീസ് 1200. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B 6B ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 30 റുപ്പീസ്. ദെയർഫോർ ദ എമൗണ്ട് ഈച്ച് വൺ ഗേവ് ഓരോരുത്തരും കൊടുത്ത രൂപ. എന്തിനു വേണ്ടി? ചികിത്സാ സഹായ നിധിയിലേക്ക്. അതും റെപ്രസെന്റ് ചെയ്ത് നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ അതിൽ അതും റെപ്രസെന്റ് ചെയ്ത് എഴുതിയോണ്ട് കുഴപ്പമില്ല. ഏതിനു വേണ്ടിയാണ് കൊടുത്തത് എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും ടീച്ചർ പറയില്ല കേട്ടോ. ഓരോരുത്തരും കൊടുത്ത രൂപ 1200 divides 30. അപ്പൊ ഓരോരുത്തരും എടുത്ത രൂപ എത്രയാണ്? 40 രൂപയാണ് ഓരോരുത്തരും എടുത്തത്. ഓക്കെ, യെസ്. ഇനി അടുത്തേക്ക് പോവാലോ. എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, കഴിഞ്ഞോ? യെസ്. ഓക്കെ, ഷലായി റം. നെക്സ്റ്റ് നമ്മൾ ആവറേജ്. ഞാൻ ആവറേജിലേക്ക് കിടത്താൻ പോകുന്നുള്ളൂ. ആവറേജ് അഥവാ എന്ത്?
ശരാശരി. മലയാളം മീഡിയംകാര് ശരാശരി എന്ന് പറയും, അല്ലാതോ ഇംഗ്ലീഷ് മീഡിയംകാര് ആവറേജ്. എന്താണ് ആവറേജ്? എങ്ങനെയാണ് ആവറേജ് കണ്ടെത്തുന്നത്? കുറച്ച് നമ്പറുകൾ തന്നാൽ അതിന്റെ ആവറേജ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് നമ്പറുകൾ തന്നു, 12, 15, 22, 36, 44. അങ്ങനെ കുറച്ച് നമ്പറുകൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ ആവറേജ് കണ്ടെത്തുക, ശരാശരി കണ്ടെത്തുക എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ കണ്ടെത്തുക അറിയോ? ആവറേജ് കാണാനുള്ള ഫോർമുലയിലേക്കാണ് ടീച്ചർ എത്തണം കേട്ടോ. തന്നിരിക്കുന്ന സംഖ്യകളുടെ ഒക്കെ തുക അഥവാ സം കണ്ടെത്തുക. സം ഓഫ് നമ്പേഴ്സ്, തന്നിരിക്കുന്ന നമ്പറുകൾ എത്ര എണ്ണം വീതമായിക്കോട്ടെ, എത്ര എണ്ണം വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ തന്നിരിക്കുന്ന നമ്പറുകളുടെ എല്ലാം സം കൂട്ടാനറിയില്ലേ. അപ്പൊ തന്നിരിക്കുന്ന നമ്പറുകളുടെ ഒക്കെ തുക കണ്ടെത്തി കേട്ടോ. ആ തുകയെ എത്ര നമ്പറുകളാണോ തന്നിരിക്കുന്നത് ആ നമ്പറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. എന്താ ടീച്ചർ പറഞ്ഞേ? ആവറേജ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്? തന്നിരിക്കുന്ന കുറെ നമ്പറുകളുടെ ആവറേജ് കണ്ടെത്തണമെങ്കിൽ എന്ത് കണ്ടെത്തണം ആദ്യം? ആ തന്നിരിക്കുന്ന നമ്പറിന്റെയൊക്കെ തുക കണ്ടെത്തണം, സം കണ്ടെത്തണം. അപ്പൊ എന്ത്? 12 പ്ലസ് 15 പ്ലസ് 22 പ്ലസ് 36 പ്ലസ് 44. ആ സമ്മ കണ്ടെത്തിയിട്ട് അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്? എത്ര നമ്പറുകളാണോ തന്നിരിക്കുന്നത്, എത്ര നമ്പറുകളാണ്? 1, 2, 3, 4, 5. അഞ്ച് നമ്പറുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ആവറേജ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന ടീച്ചർ പറയുന്നു, ടീച്ചർ നോട്ട് തരാം കേട്ടോ. സം ഓഫ് നമ്പേഴ്സ് ബൈ എന്താണ്? ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്ര നമ്പറുകളാണോ തന്നിരിക്കണേ ആ നമ്പറുകളുടെ എണ്ണം. സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. തന്നിരിക്കുന്ന നമ്പറുകളുടെ തുകയെ നമ്പറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതാണ് ആവറേജ് കാണാനുള്ള ഫോർമുല. ബൈ ഹാർട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കണം, ഓർക്കത്തിന്ന് ടീച്ചർ വിളിച്ച് എണീപ്പിച്ച് ചോദിച്ചാലും ഇതാണ് ആവറേജ് കാണാനുള്ള ഫോർമുല. ആ സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ചെറിയ ക്ലാസ്സിൽ തന്നെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. എന്ത്? ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലെ 3, 4, 7 ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. 5 തന്നെ പഠിപ്പിച്ച ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും. എന്ത്? ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ച് ചോദിച്ചാലും ചോദിച്ചാലും ആൻസർ പറയണം 3, 7, 4, 9, 4, 7, 3, 7 അല്ലേ. അതേപോലെ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ഫോർമുല. അവസാനം വരെ നമുക്ക് ആവശ്യമുണ്ട്. ആവറേജ് ഒക്കെ 10th കഴിഞ്ഞാലും മാത്സ് നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോ വാട്ട്സ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ ആവറേജ്? ആ സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. എങ്ങനെയാ ടീച്ചറെ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ ടീച്ചറെ? നൈസ് സംശയം അല്ലേ. എങ്ങനെയാണ് ശരാശരി കാണാനുള്ള ഫോർമുല? ആകെ തുക, ആകെ തുക ബൈ. ബൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആകെ തുക ബൈ കാണില്ല. എന്താണ് വരിക? ആകെ തുക, ആകെ തുക ബൈ എന്ത്? എണ്ണം. ഇതാണ് നമുക്ക് എന്ത് വരിക? ശരാശരി കാണാനുള്ള സമവാക്യം. ആകെ തുക ബൈ എണ്ണം. ആകെ തുക, തന്നിരിക്കുന്ന നമ്പറുകളുടെ ആകെ തുക കണ്ടെത്തുക ആദ്യം. അതിനെന്തുകൊണ്ട് ഹരിക്കണം? എത്ര എണ്ണമാണ് നമ്പർ തന്നിരിക്കുന്നത് ആ സംഖ്യ കൊണ്ട് ഹരിക്കുക. ആവറേജ്, വാട്ട്സ് എ ഫോർമുല ഫോർ ഫൈൻഡിങ് ആൻ ആവറേജ്? ഇങ്ങനെ ചോദിക്കും ഡെയിലി. ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ആദ്യം ചോദ്യം ചോദിച്ചിട്ടേ ക്ലാസ് തുടങ്ങും. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് ആൻസർ പറയും. ടീച്ചർ കേൾക്കണം ഇവിടെ ഇരുന്നാൽ. ഓക്കെ, ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ആൻ ആവറേജ് ഈസ് സം ഓഫ് നമ്പേഴ്സ് ബൈ ദ ടോട്ടൽ നമ്പർ. ശരാശരി കാണാനുള്ള സമവാക്യം ആകെ തുക ബൈ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, നമുക്ക് നോട്ടിൽ എഴുതാം. എങ്കിലും നമുക്ക് ഇവിടെ ഈ കണക്ക് തന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് അറിയണ്ടേ? അതെങ്ങനെ ചെയ്യാം? ഈ നമ്പറുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഈ നമ്പറിന്റെ ആവറേജ് കണ്ടെത്തുക എന്നാണ് പറയുന്നത്. എങ്കിൽ എന്ത് ചെയ്യണം? ആവറേജ് കാണാനായിട്ട് നമ്മൾ ആദ്യം ഈ നമ്പറുകളുടെ തുക കണ്ടെത്തണം.
अभी तो खबूरी बोलता हूँ मैंने 12 प्लस 15 प्लस 22 प्लस 36 प्लस 44 बाय എത്ര എണ്ണമാണോ തന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു കൊണ്ട് ഹരിക്കുക ഓക്കെ അപ്പൊ ഇത് കൂട്ടി കിട്ടുന്ന സംഖ്യയെ അഞ്ചു കൊണ്ട് ഹരിച്ചാൽ ഇതിന്റെ ആൻസർ കിട്ടി ഓക്കെ അപ്പൊ ഇതിലേക്ക് വരാം നമ്മള് അപ്പൊ ശരാശരി കാണാൻ നമ്മൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനായിട്ടാ ആ ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ആൻ ആവറേജ് ഈസ് sum of numbers by the total number by എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള അപ്പോൾ ഓർമ്മ വരണം ഇത് സംഖ്യകളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ബൈ പറയുന്നത് ഈ ബൈ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് ആവറേജ് അഥവാ ശരാശരി കിട്ടുന്നത് മനസ്സിലായില്ലോ ഓ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ Average problems എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കാണുന്നുണ്ടോ ആവറേജ് പ്രോബ്ലംസ് കണ്ടോ ആ ആവറേജ് പ്രോബ്ലംസ് എന്നുള്ളത് നെക്സ്റ്റ് പേജിലാണ് പേജ് നമ്പർ 20 ഹെഡിങ് കണ്ടോ ആവറേജ് പ്രോബ്ലംസ് ഓക്കെ ആ ആവറേജ് പ്രോബ്ലംസിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ മണിക്കുട്ടൻ സപ്ലൈസ് മിൽക്ക് ടു ദ സൊസൈറ്റി ഈച്ച് ഡേ എന്താണ് മണിക്കുട്ടൻ എല്ലാ ദിവസവും സൊസൈറ്റിയില് പാല് കൊണ്ടുകൊടുക്കാറുണ്ട് സൊസൈറ്റി മിൽക്ക് സൊസൈറ്റിയില് മണിക്കുട്ടൻ ഡെയിലി പാല് സപ്ലൈ ചെയ്യാറുണ്ട് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഹി സപ്ലൈഡ് 56 ലിറ്റേഴ്സ് ഇൻ ഓൾ കഴിഞ്ഞ ആഴ്ച അയാൾ കൊടുത്ത ആകെ പാലിന്റെ അളവ് സൊസൈറ്റിയിൽ കൊടുത്ത ആകെ പാലിന്റെ അളവ് 56 ലിറ്റർ ആണ് How much did he give each day of this week on average? എങ്കിൽ കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസവും എത്ര പാല് വീതമായിരിക്കും എത്ര ലിറ്റർ പാല് വീതമായിരിക്കാം മണിക്കുട്ടൻ കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ കഴിഞ്ഞ ആഴ്ച ആകെ കൊടുത്ത പാലിന്റെ അളവ് നമുക്ക് തന്നിരിക്കുന്നു 56 ലിറ്റേഴ്സ് 56 ലിറ്റർ ആണ് കഴിഞ്ഞ ആഴ്ച ആകെ മണിക്കുട്ടൻ കൊടുത്ത പാലിന്റെ അളവ് അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും എത്ര ലിറ്റർ പാല് വീതമായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക ആവറേജ് എത്ര വീതം പാലായിരിക്കും ആള് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം അപ്പോ ആകെ പാലിന്റെ അളവ് നമുക്കറിയാം ഇല്ലേ ഓ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് എന്നും എനിക്കറിയാം അറിയാലോ ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് ആ 7 ദിവസമാണ് അപ്പോ ആ ആഴ്ചയിലുള്ള കഴിഞ്ഞ ആഴ്ച മൊത്തം എത്ര ദിവസം ഉണ്ടായിരുന്നു അതുകൊണ്ട് 56 എന്നുള്ള സംഖ്യയെ ഡിവൈഡ് ചെയ്താൽ ഓരോ ദിവസം എത്ര വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക അറിയില്ലേ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് പോലെ തന്നെ ആകെയുള്ള സംഖ്യ അത് 1000 നമ്മൾ ആ ലൈബ്രറി ബുക്ക് അല്ലെങ്കിൽ ചികിത്സാ സഹായ നിധിയിലേക്ക് കൊടുത്ത ആ പ്രോബ്ലം അതേപോലെ തന്നെ ആകെ എത്രയാണുള്ളത് അതിനെ എണ്ണം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 30 ആണെങ്കിൽ 30 കൊണ്ട് ഹരിച്ചു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40 ആയിരുന്നെങ്കിൽ 40 കൊണ്ടാണ് ഹരിക്കേണ്ടത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടത് ഇവിടെ ആഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് എത്രയാണെന്ന് തന്നിട്ടില്ലേ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാ ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം 7 ആണ് എന്ന് അറിയാത്ത ഒരാളില്ലോ ഇല്ല അപ്പൊ ഇവിടെ 56 എന്നുള്ള സംഖ്യയെ 7 കൊണ്ടല്ലേ ഹരിക്കേണ്ടത് അല്ലേ സംശയായോ ഓക്കെ അപ്പോ ഇതിന്റെ ആൻസർ എഴുതിക്കാലോ നമുക്ക് ഓക്കെ അപ്പൊ ആവറേജ് പ്രോബ്ലംസ് എന്നുള്ള ഹെഡിങ് എഴുതുക എന്നിട്ട് താഴെ എഴുതുന്നത് എഴുതിക്കൊള്ളൂ ഈ നോട്ട് അങ്ങ് എഴുതിക്കൊള്ളൂ ദി ഫോർമുല ഫോർ ഫൈൻഡിങ് The formula for finding average is ചെറിയ നോട്ട് കേട്ടോ is എന്നിട്ട് എഴുതാ average is equal to
sum of numbers by total number. Sum of numbers by इतर box ना बता के देना. कारण इंदा अच्छा ना हमको कृत्य माइट एप्पन ओके अलग का आंदा. नी मलयालम मीडियम का रेड देते हैं तो इंग्लिश मीडियम का रेड देते हैं का. ശരാശരി കാണുന്നതിനുള്ള സമവാക്യം അല്ലെങ്കിൽ ഫോർമുല എന്താ പറയാ? ശരാശരി സമം എന്താണ്? ശരാശരി സമം ആകെ തുക. ആകെ തുക ബൈ എണ്ണം. आगे तुगा बाय नाम इदुम बॉक्स नाता की डर बेटा एप्पुड नम करनी दिखेंड दाना इस लेसन करियों ना तो वेरे ये फॉर्मूला नम करियेड दाना. The formula for finding an average is average is equal to sum of numbers by total number. शराशरी कानन ना तेरे ला फॉर्मूला समवाक्यम आगे तुगा बाय नाम मल्टिप्लिकेशन टेबल अरे अरुके अब नाम मणिकुट मणिकुट प्रॉब्लम नाम जस्ट पर अब नोक टीचर अर्थ पर मणिकुट सोसाइटी मिल्क आलान विल्क आलान कई आज मणिकुट आगे को पालि अलव 56 लिटर 56 लिटर ए कई आज ओरों दिवस एत्र पाल एत्र लिटर पाल वीत മണിക്കുട്ടൻ ആ സൊസൈറ്റിയിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇതാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഇതനുസരിച്ച് ഒരു വട്ടം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. അതൊരു ഹോംവർക്ക് ആയിട്ട് ടീച്ചർ തരുകയാണ്. ടീച്ചർ ആദ്യം ആൻസർ പറയിപ്പിക്കും, തെറ്റോ ശരിയോ എന്തോ ആവട്ടെ, എന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരിക. ഓക്കെ, താങ്ക് യു.